ബിഗ് ബോസ് അല്ലേ, അത് എന്ന് പറയുന്നത് ഈ സീരിയലില് സിനിമ ഇതൊന്നും അല്ലായിരുന്നു, അതൊരു വേറൊരു ലോകമായിരുന്നു. അത്രയും ദിവസം പ്രേക്ഷകര് കണ്ടിരിക്കുന്നു, ടോപ്പ് ഫൈവിൽ വരിക, അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. 100 days തയ്ക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. 100 days വീടിനകത്തിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി ഒക്കെ? ബിഗ് ബോസിലേക്കുള്ള എൻട്രി ഞാൻ സീരിയല് ചെയ്തതായിരിക്കാം, സീരിയല് ചെയ്തു. പിന്നെ ഞാൻ സീ കേരളത്തിൽ ഭയം എന്ന് പറഞ്ഞൊരു മറ്റേ ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിന്നറായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ബിഗ് ബോസിൻ്റെ കോൾ വരുന്നത്. സോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ്, ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുമെന്നൊക്കെ അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ കോൾ വന്നപ്പം ഞാൻ ആദ്യം വേണോ വേണ്ടോ എന്ന് ഒത്തിരി വട്ടം ആലോചിച്ചു. പിന്നെ പേര് വെറുതെ കൊടുത്തേക്കെന്ന് പറഞ്ഞു. പിന്നെ എപ്പോ വേണേലും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കാലോ, അങ്ങനെയൊക്കെ പോയ ഡിസിഷനാണ് ഞാൻ അവിടെ വരെ എത്തിയത്. ഈ ഒരു വിളി വന്നപ്പോ തന്നെ മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ കണ്ടിരുന്നു, കാരണം 100 days അവിടെ നടക്കുന്ന ആ DPD വഴുക്കുകളെല്ലാം. അത് ആ സമയത്ത് നമ്മൾ ആ കൂടെ കണ്ടില്ലേ, പിന്നെ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ ആ കൂടെ റെഗുലർ ആയിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് അപ്പോൾ വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടത് എന്റെ കൂടെ അഭിനയിക്കുന്ന ആക്ടർ ഇതിലുണ്ടായിരുന്നു, ബിഗ് ബോസിലുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ കുറെ എപ്പിസോഡുകൾ ഇരുന്ന് കാണുന്നു, അതും റെഗുലർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഷൂട്ട് അടക്കുക. അപ്പൊ അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. ആ ഒരു ജഡ്ജ്മെന്റിന്റെ ഒക്കെ എനിക്ക് തോന്നി പോയിക്കിനാ എല്ലാരും ഒരുപോലെ പെരുമാറണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ ഒരു 100 days കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു നമ്മളെ എങ്ങനെയാണോ അതിൽ നിന്നും കുറച്ചും കൂടെ നമുക്കൊക്കെ മാറ്റം വരും, കുറെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കേണ്ടി ഉറപ്പായിട്ടും വരും. പ്രതികരിക്കാതെ ശരിക്കും അവിടെ എല്ലാവരും പ്രതികരിക്കുന്നവരെയാണ് അവർക്ക് ഇഷ്ടം, കാരണം പ്രതികരിക്കുമ്പോഴാണല്ലോ ഓഡിയൻസിനും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുക. പക്ഷെ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ ഇഗ്നോർ ചെയ്ത് വരുന്ന ആളാണ്. എനിക്കൊന്ന് ആ ഒരു സമയത്ത് ഒരു സേഫ് ഗെയിമർ എന്നുള്ള ഒരു പേരൊക്കെ വന്നത്, സേഫ് ഗെയിമർ എന്നുള്ള പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണ്, അതിപ്പോ എന്റെ കുഴപ്പമല്ല, അതിപ്പോ ഞാൻ ബിഗ് ബോസ് ആയോണ്ട് ചെയ്തതല്ല, ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാനവര് ഇവര് ചെയ്യുന്നതൊക്കെ ആലോചിച്ച് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തില്ല, അത് എപ്പോഴും അങ്ങനെ തന്നെ പെട്ടെന്ന് ആലോചിക്കാതെ ഒന്നിനും റിയാക്ട് ചെയ്യാറില്ല. ചിലപ്പോ കയ്യിന്ന് പോകുന്നൊക്കെ പറയില്ല, ചില സമയത്ത് സംഭവിക്കും, അത് ജീവിതത്തിൽ സംഭവിക്കും, അവൻ്റെ അകത്ത് സംഭവിക്കും. ചിലപ്പോ പിന്നെ എന്റെ അടുത്ത് അങ്ങനെ വലിയ ആരും ഇറിറ്റേറ്റ് ചെയ്യാനൊന്നും വന്നിട്ടില്ല. നോർമലി മേ ബി അത് എൻ്റെ അടുത്ത് ഇറിറ്റേറ്റ് ചെയ്യാൻ അവർക്ക് തോന്നാതെ എന്താന്ന് എനിക്കറിയത്തില്ല, എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് ആരും ഇറിറ്റേറ്റ് ചെയ്ത് വന്നിട്ടില്ല. എന്നാൽ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത് അവസാനമൊക്കെ ആയപ്പോഴാണ് ഇതിനെ വെറുതെ വിടണ്ടാന്ന് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെ വന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സന്ദർശിക്കൂ www.zeemalayalamnews.com.